ഞാൻ ഇന്നലെ നെക്സ്റ്റ് ജെൻ റിക്സിന്റെ സ്കാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് പറയാൻ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഒരു അപ്ഡേറ്റ് പറയാം. പ്രസീദ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പ്രസീദുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഇതിലൊരു കൂടുതൽ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഒരു 2 ദിവസം കൊണ്ട് ഓക്കെ പ്രസീദിനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം പൈസ നഷ്ടപ്പെട്ട 100-300 പേർക്കും പ്രസീദിന്റെ ഭാഗത്തു നിന്നും വരുന്ന അപ്ഡേറ്റും കൂടി വെച്ചിട്ട് അവർക്ക് ആ എമൗണ്ട് എങ്ങനെ മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു അപ്ഡേറ്റ് തരാം. ഓക്കെ, കാരണം ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇതിന്. കാരണം ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും കുറെ കാലം. ഇനി ലീഗലി പോകുന്നവർക്ക് അത് ലീഗലി പോവാം, നോ വറീസ്, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ലീഗലി പോകുന്നവർക്ക് കൃത്യമായിട്ട് പോവാം, ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയവർക്ക് അങ്ങനെ പോവാം. അല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ പൈസ കിട്ടണമല്ലോ. 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറെ കുട്ടികളുമാണ്, സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് ആ പൈസ പോയത് തിരിച്ചു കിട്ടണം. സോ എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വഴി കൂടി ഞാൻ അത് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രസീദിനോട് കുറച്ചും കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് ഞങ്ങളുടെ അസോസിയേഷൻ, കിക്ക് അസോസിയേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ, കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കിക്ക് ത്രൂ ചെയ്താലേ അതിൻ്റെ ഒരു ലീഗൽ സൈഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പൊ ആ രീതിയിലും കുറച്ചും കൂടിയും എന്താ പറയാ, കുറച്ചും കൂടി ആളുകളായിട്ട് സംസാരിച്ച് ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാനൊന്നും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പ്രസീദ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറെ കുറച്ചും കൂടി കാര്യങ്ങൾ പ്രസീദിൻ്റെ കയ്യിൽ നിന്ന് അറിയാനുണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പം അതിനല്ല. ഈ ഒരു നമസ്കാരം. ഒരു മാസം മുന്നേ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് അറിയാം, ഓർമ്മ ഉണ്ടാവും അറിയില്ല. നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്നൊരു സ്കാമിനെ പറ്റി, അതായത് നെക്സ്റ്റ് ജെൻ റിഗ്സ് എന്നുള്ള ഒരു കമ്പ്യൂട്ടറൊക്കെ, ഗെയിമിംഗ് പി സി ഒക്കെ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫേം, പ്രസീദ് എന്നുള്ള ഒരു വ്യക്തി ഓണറായിട്ടുള്ള ഒരു ഫേം, ഒരുപാട് പാവം പിടിച്ച പയ്യന്മാരെ, എസ്പെഷ്യലി സ്റ്റുഡൻസ്, ഓക്കെ, ഇതുപോലെ ആൾക്കാരടുത്തു നിന്ന് പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും സ്റ്റോറി കണ്ടിട്ട് അവരെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്, ഈ പി സിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ആ കാശ് പോയിട്ട് ഇന്നും തിരിച്ച് കിട്ടാത്ത ഏകദേശം 400-ഓളം ആൾക്കാരുണ്ട്. ഏകദേശം 400-ഓളം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിൽ ഇവരിതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇവർക്ക് ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഇഷ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞുതായിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ സീക്രട്ട് ഏജൻ്റ് വീഡിയോ പ്ലേ ചെയ്യാനുള്ള റീസൺ ആദ്യം പറയാം. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേര് ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ കോണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഇത് 4 പേരിലേക്ക് എത്തട്ടെ എന്നുള്ള, എത്തിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് കിട്ടും എന്നുള്ള കണ്ടീഷനിലാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇതിന്ന് സീക്രട്ട് ഏജൻറ്റിനെ വേറിട്ട് നിർത്തുന്നത് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഓക്കെ, വേറിട്ട് നിർത്തുന്നത് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഒരു മാസം മുന്നേ സായി ചെയ്ത ഈ വീഡിയോയിൽ സായി വളരെ ക്ലിയറായിട്ട് നിങ്ങൾ കേട്ടല്ലോ, പറയുന്നുണ്ട് ഈ നെക്സ്റ്റ് ജെൻ റിഗ്സിൻ്റെ സ്കാമിൽ ഉൾപ്പെട്ടുള്ള, ആ സ്കാം ചെയ്തിട്ടുള്ള പ്രസീദ് എന്നുള്ള വ്യക്തിയിലായിട്ട് സീക്രട്ട് ഏജൻറ് കോണ്ടാക്ട് ചെയ്തിരുന്നു. ചെയ്തതിന് ശേഷം കുറച്ച് പേരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം ഞാനൊരു സൊല്യൂഷൻ നേടിക്കൊടുക്കും എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷ കൊടുത്തിട്ടാണ് ആ വീഡിയോ സായി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഈ ഇത്രയും മാസമായിട്ട്, ഒരു മാസത്തോളമായി, ഇത്രയും ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റ്സും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായില്ല. ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ തിരുപ്പി പുറകെ പിന്നെ പോകാതിരുന്നെന്ന് വെച്ചാൽ, നമുക്ക് അതിനുശേഷം യാതൊരു വിധ ഇൻഫർമേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ടിൽ ഒരു 4 ദിവസം മുന്നേ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ജോബ്ലെസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ജോബ്ലെസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവം പിടിച്ച കുറച്ച് പയ്യന്മാർ, ഒരുപാട് ആംബീഷ്യസ് ആയിട്ടുള്ള കുറച്ച് പയ്യന്മാർ, അവർ എന്താ പറയുക, അവർ അവരുടെ പല സുഖങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട്, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. റിയാക്ഷൻ വീഡിയോസ് മോസ്റ്റ് സിംപ്ലസ്റ്റ് തിങ് ദാറ്റ് യു കുഡ് എവർ ഡു ഓൺ യൂട്യൂബ്. പക്ഷേ ഇതുപോലുള്ള ഇപ്പോൾ ഈ ജോബ്ലെസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലത്തുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാട് ചാനൽസ് ഉണ്ട് അല്ലേ. ഇവർ അത്രയും കഷ്ടപ്പെട്ടിട്ട്, അവർ പ്രശ്നങ്ങൾ ഒരുപാട് സഹിച്ചിട്ട്, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാവുന്ന സിറ്റുവേഷൻ വരെ മാറ്റി വെച്ചിട്ട് അവർ ആ കാശ് കൂടി എടുത്തിട്ടാണ് ഈ പ്രസീദിന് സിസ്റ്റത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഞാൻ ആ വീഡിയോൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പ്ലേ ചെയ്യാം. ഒന്നത്, രണ്ടാമത്തത് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതിടാം. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, അമൽ എന്നുള്ള വ്യക്തി, അമൽ ഗോപാലാണ്, ഗാഡ്ജറ്റ്സ് വൺ മലയാളം, അമലാണ് ഈ ഒരു ഇഷ്യൂ ഫസ്റ്റ് കൊണ്ടുവന്നതെങ്കിൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് മനഃപൂർവ്വം എന്ന് വേണമെങ്കിൽ പറയാം, ഇയാളുടെ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരെന്നല്ലോ, മനഃപൂർവ്വം എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു സ്കാം, ഏകദേശം 4 കോടി രൂപയോളം വരുന്ന കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ളൊരു സ്കാം തന്നെയാണിത്. ആൾക്കാരെ പറ്റിച്ചു പോയി.
പറ്റിച്ച് ഒന്നോ രണ്ടോ ആൾക്കാരെ പറ്റിച്ചതല്ല, ഏകദേശം 10-400 ആൾക്കാരെ ഓരോ ലക്ഷം രൂപ വീതം പറ്റിച്ചിട്ടുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വെയർ അബൌട്ട്സും സംഭവം കാര്യങ്ങളും ഒന്നുമില്ല. സീക്രട്ട് ഏജൻറ് പറഞ്ഞ പോലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷനും പിന്നെ ഉണ്ടായിട്ടില്ല. പുള്ളി പിന്നെ അടുത്ത കേസായിട്ട് പോയി, സി പി ഷിയാബിൻ്റെ ഇഷ്യൂ കാര്യങ്ങളായിട്ട് പോയി. അതും ഇപ്പോൾ എവിടെ എത്തിയിട്ടില്ല. മുതുകാടും നല്ല രീതിയിൽ പോകുന്നു. കുറ്റപ്പെടുത്തല്ല, പക്ഷേ നമ്മളെ ചില സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് നമുക്ക് ഫുൾഫിൽ ചെയ്യാനോ കമ്മിറ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, അല്ലാത്ത അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ വീഡിയോസ് പോലെ ചെയ്തു പോവാം. ഓക്കെ, ഞാൻ സായിനെ ബ്ലെയിം ചെയ്യല്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പോയിൻറ്റ് ചെയ്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ വിമർശിക്കണമല്ലോ. ആ ഒരു വിമർശനമായിട്ട് കണക്കൊക്കെ ഒന്നത്. രണ്ടാമത്തെ കേസ് വിമർശിച്ചത് കൊണ്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇവർക്കൊന്നും ഒരു നീതിയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നറിയുന്ന സമയത്ത് ഐ റിയലി ഫീൽ ബാഡ്. എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ഇപ്പോൾ പുറത്തേക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന്. എനിക്ക് ഇതിൽ കുറച്ച് കണക്കുകൾ, ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കണക്കും കാര്യങ്ങളും വോയിസ് റെക്കോർഡ്സും ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും പോലീസിന് കൊടുത്തിട്ടുള്ള പരാതി, ഇതുപോലെ ഇയാൾക്ക് കാശ് ഇപ്പോൾ കേരള ഏത് ബാങ്കിലാണോ ഇവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുള്ളത്, ഈ കാശ് അയച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരെനിക്ക് അയച്ചു തന്നു. ഓക്കെ, പല ആൾക്കാരായിട്ട് നമുക്കിത് അയച്ചു തരുന്നത്, കാരണം വെച്ചാൽ ഞാൻ ഇതിൻ്റെ പേരിൽ വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് സംഹൗ ദേ ഫെൽട്ട് ഐ എം ജെന്യുവിൻ ദാറ്റ് ഐ എന്നെ കേൾക്കുന്ന കുറച്ച് പേരിലേക്ക് ഈ സംഗതികൾ എത്തിക്കുക എന്നുള്ളത്. അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഇത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല ഇവരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇഷ്യൂ മെയിൻ സ്ട്രീം മീഡിയയിലെത്തിയിട്ട് പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള കാശ് കിട്ടണം. ചെറിയ എമൗണ്ട് പല ആൾക്കാരും ഇവരുടെ വോയിസിൽ പറയുന്നവരുടെ 100,000 രൂപ ചെറിയ എമൗണ്ടായിട്ട് പലർക്കും തോന്നാം. ആർക്കും തോന്നുന്നില്ല സഹോദര, ആർക്കും തോന്നുന്നില്ല. കാരണം അവരെന്നോട് പറഞ്ഞപ്പോൾ എനിക്കെന്നെ വിഷമം തോന്നിപ്പോയി, എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത്. ഇത് ഒരാൾ മാത്രമല്ല, ഇതുപോലെ എത്രയോ പേര്. ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ഇവിടെ പ്ലേ ചെയ്ത് ക്യാമാണ്. ഏകദേശം 4 കോടിയോളം രൂപ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇതിനകത്ത് തന്നെ പെട്ടിരിക്കുന്നത് എല്ലാ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് വല്ലതായിട്ടൊന്നും പ്രതികരിക്കാനും പറ്റാതെ, അവർ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ പൈസ പിടിച്ചവരായിരിക്കും. അവർക്ക് ഇപ്പൊ കേസ് കൊടുത്തതെന്ന് അതിന്റെ പിറകെ നടക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ തന്നെ ഇൻഡിവിജ്വലി 3-4 കേസേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ കാര്യങ്ങൾ ഇതായിട്ടുള്ളൂ. ഇതൊരു സ്കാം എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല, സ്കാം എന്ന രീതിയിൽ പുറത്ത് അറിയുന്നില്ല. ആ ബെനിഫിറ്റ് കൊണ്ടിട്ടാണ് ഇപ്പം പുള്ളിക്കാരൻ പ്രസീദ് ഇപ്പം ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നത്. യെസ്, ഇതാണ് ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. കാരണം വെച്ചാൽ ഇവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് 3-4 ദിവസമായി. ഇവർ പറയുന്നത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സീക്രട്ട് ഏജൻറ് പോലുള്ള ഒരുപാട് പേരെ ഇവർ കോൺടാക്ട് ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് യാതൊരുവിധ റെസ്പോൺസും ഇതിലില്ല. ഒരാളും ഇതിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. പണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള കാർത്തിക് സൂര്യ അതുപോലത്തെ ഒരുപാട് വ്ളോഗേഴ്സ് ഇതിൽ ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല. അമൽ, എനിക്ക് തോന്നുന്നു അമൽ വീഡിയോയിൽ നിർത്തി, അമലിൻ്റെ വീഡിയോസ് അധികം കണ്ടില്ല. ഹാറ്റ്സ് ഓഫ്, അമൽ മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ എൻഡിലേക്ക് ചെറിയൊരു പോർഷൻ മറ്റവരുടെ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാം. നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, ഞാൻ അവർക്കൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. എനിക്കിത്രേ ഉള്ളൂ, കുറച്ച് പേരെങ്കിലും ഈ ഒരു വിഷയം മറന്നവർ ഈ വിഷയം വീണ്ടും എടുത്ത് ചർച്ച ചെയ്യുക, ഇൻക്ലൂഡിങ് സീക്രട്ട് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഏതൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണെങ്കിലും. റീസൺ എന്താ വെച്ചാൽ, ഇതിൽ സീക്രട്ട് ഏജൻ്റ് ഒരു കാര്യം പറഞ്ഞു, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി KIC KIC കൂടി ഇതിൽ ഇടപെടും എന്നൊരു കാര്യം അന്ന് സായി ഉറപ്പ് കൊടുത്തിരുന്നു. കിക്കും കൂടി ഇടപെടുന്ന സമയത്താണ് ഇതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. എന്തായി എന്നുള്ളത് അറിയില്ല. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എവിടെയാണ്, എന്താ, എന്തിനാണ് ഇടപെട്ട് ഒന്നും അറിയില്ല. ഈ കാര്യത്തിൽ എന്തായാലും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഇവരുടെ വോയിസും കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഒരാളും ഇടപെട്ടിട്ടില്ല. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കാശിനുള്ള എന്തെങ്കിലും ഒരു അനക്കം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒറ്റക്ക് രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോനെ കാണുക. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇതിൽ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒക്കെ എനിക്ക് അയച്ചു തന്നതിലെൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്തേക്ക് വിടാൻ കഴിയില്ല. ഒരുപാട് ഹയർ അതോറിറ്റീസിന് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ എത്രത്തോളം എന്താ ബെനിഫിറ്റ് ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള അറിയില്ല, റിസൾട്ട് ഉണ്ടാവും എന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കാശ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ദയവ് ചെയ്ത് ഇതുപോലുള്ള സ്കാംസിലെ ആൾക്കാർ പോയി ഇനിയും കൊടുങ്ങും. കാരണം ഒരാളൊരാളെ സീരിയസ്ലി പറ്റിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പേര് ഇതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ എത്ര ആൾക്കാർ പ്രൊമോഷൻസ് ഏറ്റെടുക്കണം കണ്ടിട്ടുണ്ട് അല്ലേ. ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഔട്ട് ഓഫ് റിലേഷൻഷിപ്പായിരിക്കാം, കാശ് വാങ്ങിയിട്ടായിരിക്കാം, ഫേവേഴ്സ് ആയിരിക്കാം, ഇതുപോലുള്ള പല കാര്യങ്ങൾ കൊണ്ടും പ്രൊമോഷൻസ് ഏറ്റിട്ടിട്ട് ചതിക്കപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ബാക്കി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ തുടങ്ങിയ ഒരു ചാനലാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജോബ്ലെസ് ക്ലബ് എന്ന് പറഞ്ഞ ചാനൽ. ഞങ്ങൾ ഏകദേശം അതിനൊരു 10 വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ആ 10 വീഡിയോസും അത്രയും എഫേർട്ട് എടുത്തിട്ട് ടൈം എടുത്തിട്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വർക്കാവോ എന്ന് ആലോചിച്ച്
ഇട്ട വീഡിയോസ് ആണ്. ഇവൻ ഞങ്ങൾ അവതാറിന്റെ പെയിന്റ് അടിച്ച് റോട്ടി ഇറങ്ങി നടന്നിട്ടുണ്ട്, ജിമ്മിൽ പോയി അടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ വീഡിയോസിനും അത്ര എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ചാനൽ മോണിറ്റൈസ് ആയി, ഞങ്ങൾക്ക് അത്യാവശ്യം റവന്യൂ ഒക്കെ കിട്ടി. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്ന് മാറി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു ട്രിവാൻഡ്രത്ത് വന്ന് ഒരു റൂമൊക്കെ ഒരു വീടൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ചാനലിൻ്റെ കാര്യം ചാനലിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ അവിടെ റൂം എടുത്തത്. ഞങ്ങൾ പാർട്ട് ടൈം ജോബിന് പോയി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഈ ഒരു ലെവലിൽ പോയാൽ ശരിയാവില്ല, അടുത്തൊരു ലെവലിലേക്ക് ചാനൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ക്യാമറയുടെ കേസിൽ ഞങ്ങൾ ഓക്കെയാണ്, കാരണം നമ്മുടെ ഫോൺ ഇപ്പം ഓക്കെയാണ്. അപ്പം നമുക്ക് വേണ്ടത് ഒരു നല്ല സിസ്റ്റം. ഞങ്ങൾ എഡിറ്റിങ്ങിലാണ് ചാനലിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു സ്റ്റേജ് വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ സിസ്റ്റത്തെക്കുറിച്ചുള്ള സർച്ചിങ് ആരംഭിച്ചു. നമ്മൾ മാക്സിമം എവിടെയൊക്കെ ഒരു നല്ല സിസ്റ്റം കിട്ടി, ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തപ്പിത്തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നെക്സ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഓഫറുണ്ട്, കുറേ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോ കണ്ട്. അപ്പോൾ അവിടെ 100,000 രൂപ റേഞ്ചിൽ അത്യാവശ്യം ഒരു 2 രൂപ സ്പെക്കിലൊക്കെ ഉള്ളൊരു സിസ്റ്റം കിട്ടുമെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ മൂന്നുപേരുടെ ചെയ്ത ജോലി ആ പരിപാടിയെല്ലാം കൂടെ ചെയ്തിട്ട് ഞങ്ങൾ ഒരു 40 രൂപ ഞങ്ങൾ മൂന്നുപേരുടെയും കൂടെ ടോട്ടലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ നോക്കാൻ നേരത്തെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് ഒരു 35 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുത്ത പൈസയാണ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വീട് ഡെപ്പോ ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ വീട് വെക്കേറ്റ് ചെയ്തു. വെക്കേറ്റ് ചെയ്ത് ഞങ്ങളൊരു കുഞ്ഞൊരു ലോഡ്ജിലേക്ക്, ഒരു 1,500 രൂപ മാസം റെൻറ്റുള്ള ഒരു ലോഡ്ജിലേക്ക് ഞങ്ങൾ മൂന്നുപേരുടെ മാറി. ലോഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കക്കൂസിന് അടപ്പില്ലാത്തൊരു അവസ്ഥ, ബക്കറ്റില്ല വെച്ചാൽ ആ ബാത്റൂമിൽ നമുക്കൊരു കുറച്ച് നേരം തോനെ കയറി ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ലോഡ്ജായിരുന്നു. വെച്ചാൽ അവിടെ രാവിലെ അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്, രാവിലെ ഒരു ഉള്ളി വയറ്റുന്ന മണങ്ങ് വെക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ നമ്മൾ ഇരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ലോഡ്ജ്. പക്ഷേ നമ്മൾ ഓക്കെ ആയിരുന്നു, കാരണം നമ്മുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ. അപ്പോൾ ഒരു 25 രൂപ ഞങ്ങൾ ബാലൻസ് വേണമായിരുന്നു ഈ സിസ്റ്റത്തിൽ എടുക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്കൊരു ഉള്ള സിസ്റ്റത്തിൽ ഞങ്ങൾ വെഡിങ് വർക്കൊക്കെ എടുത്ത് ചെയ്ത് 25 രൂപ ഞങ്ങൾ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ ഈ പൈസ കൊണ്ട് ഈ പ്രസീതെന്ന് പറഞ്ഞ പുള്ളിക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു 2